പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് ആണ് കേട്ടോ ബ്രെഡ് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം മതി കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് ഒരു ബ്രെഡിനെ നമുക്ക് നാല് പീസാക്കി ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെയ്ക്കുക ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വറ്റൽമുളകൊക്കെ ചതച്ചത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരുകാന ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കാൽ ടീസ്പൂൺ ഒരുഗാന ചേർത്ത് കൊടുക്കാം ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ മല്ലിയിലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് നല്ലൊരു ബാറ്ററി ആക്കി എടുക്കുക വളരെ കട്ടിയുള്ളൊരു ബാറ്ററി ആക്കി എടുക്കണ്ട കേട്ടോ ഇതുപോലെ കട്ടി കുറഞ്ഞ് ഒരു ബാറ്ററി ആക്കി എടുത്താൽ മതി അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസ് ബ്രെഡും നമ്മൾ ഈ ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോ പീസ് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം അപ്പോൾ ഓരോ പീസ് ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇത് ശരിക്കും കൂടി തന്നെ കഴിക്കാനാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ തണുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് രസം ഉണ്ടാവില്ല അപ്പോൾ നല്ല കൂടി നല്ല ക്രിസ്പ്പി ആയിട്ടുള്ളൊരു ബ്രെഡ് സ്റ്റിക്കാണ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം താങ്ക്